നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എപ്പോഴും ചിരിക്കുന്ന ജീവി പകൽ ഉറങ്ങി രാത്രി ഉണർന്നിരിക്കും, ആള് ഹാപ്പിയാണ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രക്കാര് മുഖ്യമന്ത്രിയെ ഇങ്ങനെ അങ്ങ് ട്രോളണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ ഒരു വാർത്തയാണ്. അത് പുറത്തു വിട്ടിരിക്കുന്നതാകട്ടെ മനോരമയാണ്. മനോരമയെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സൈബർ അടിമകൾ. കാരണം മനോരമ തൊട്ടിരിക്കുന്നത് പിണറായി വിജയനെയാണ്. അപ്പോൾ പിന്നെ അടിമകൾ വെറുതെ ഇരിക്കില്ലല്ലോ. സംഭവം എന്താണെന്നല്ലേ, എപ്പോഴും ചിരിക്കുന്ന ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ജീവിയെ കുറിച്ചുള്ള വാർത്ത മനോരമ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിരി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മനോരമ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് താഴെ പിണറായി വിജയനെ ഊഞ്ഞാലാട്ടിക്കുന്ന കമന്റുകളാണ് വന്നിരിക്കുന്നത്. ആദ്യം ആ ജീവി ഏതാണെന്ന് നോക്കാം. ക്വാക്കകളാണ്, ചെറിയ ജീവികളാണ്. ഇത് ഒരു പൂച്ചയുടെ അത്രയൊക്കെ വലിപ്പമേ വരൂ. ഓസ്ട്രേലിയയിലെ പെർത്ത് തീരത്തിന് സമീപമുള്ള റോഡ്നെസ്റ്റ് ദ്വീപിലാണ് ക്വാക്കകൾ ജീവിക്കുന്നത്. 10,000 ക്വാക്കകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. റോഡ്നെസ്റ്റ് ദ്വീപിന് പേര് കിട്ടിയതും ക്വാക്കയിൽ നിന്നാണ്. 17th century ഡച്ച് നാവികർ ഇവിടെ കാലുകുത്തിയപ്പോൾ അവർ ക്വാക്കകളെ കണ്ട് എലികളാണെന്ന് തെറ്റിദ്ധരിച്ചു. എലികളുടെ കൂട് എന്ന് ഡച്ച് ഭാഷയിൽ അർത്ഥം വരുന്ന റോഡ്നെസ്റ്റ് എന്ന പേര് ദ്വീപിന് നൽകുകയായിരുന്നു നാവികർ. ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ ജീവിയാണ്, എപ്പോഴും ചിരിച്ച മുഖം. ഓസ്ട്രേലിയയിലെ ക്വാക്കകൾ ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ക്വാക്ക യഥാർത്ഥത്തിൽ ഹാപ്പിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവയുടെ വായയുടെ പ്രത്യേകത കാരണം ഇവയ്ക്ക് എപ്പോഴും ചിരിച്ച മുഖമാണ്. ക്വാക്കകൾ ചെറിയ ജീവികളാണ് എന്നും പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ സഞ്ചി മൃഗങ്ങൾ ഉൾപ്പെടുന്ന മാർസൂപ്പിയൽ ജീവി വിഭാഗത്തിലാണ് ഇവയും ഉൾപ്പെടുന്നത്. ഓസ്ട്രേലിയയിലും സമീപ മേഖലകളിലും എത്തിയ സഞ്ചാരികൾ ക്വാക്കകളോടൊപ്പം എടുത്ത സെൽഫികൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. മുയലുകളെ പോലെ ചാടിയാണ് ക്വാക്കകളുടെ സഞ്ചാരം. ജനിച്ചു കഴിഞ്ഞ് ആദ്യ 5 months ക്വാക്ക കുഞ്ഞുങ്ങൾ അമ്മയുടെ സഞ്ചിയിലാണ് ജീവിക്കുക. 2 ആമാശയങ്ങളുള്ള ക്വാക്കകൾ സസ്യാഹാരികളാണ്. ക്വാക്കകൾക്ക് മനുഷ്യരെ അത്ര പേടിയൊന്നുമില്ല. അതിനാൽ തന്നെ റോഡ്നെസ്റ്റ് ദ്വീപിൽ എത്തുന്ന സഞ്ചാരികളുടെ സമീപം ഇവ എത്താറുണ്ട്. എന്നാൽ ആള് ഫ്രണ്ട്ലി ഒക്കെ ആണെങ്കിലും ക്വാക്കകൾ മനുഷ്യരെ കടിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓസ്ട്രേലിയയിലെ ജന്തുവിദഗ്ധർ പറയുന്നത്. ബാൽഡ് ഐലൻഡ് എന്ന മറ്റൊരു ദ്വീപിലും ക്വാക്കകൾ ജീവിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ ചില കുറുക്കന്മാർ ക്വാക്കകൾക്ക് വലിയ ഭീഷണിയാണ്. ഈ ജീവികളെ കുറുക്കന്മാർ വേട്ടയാടാറുണ്ട്. ഇതാണ് ക്വാക്കകളെ കുറിച്ച് മനോരമ കൊടുത്തിരിക്കുന്ന വിശദീകരണം. ഇതെന്തോ കുത്തിപ്പറയുന്ന പോലെ ഇല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ക്വാക്കകൾക്ക് മനുഷ്യരെ അങ്ങനെ ഭയമൊന്നുമില്ല. അതുപോലെ തന്നെയാണല്ലോ പിണറായി വിജയനും, ആരെയും ഭയമൊന്നുമില്ല. പകൽ ഉറങ്ങി രാത്രി ഉണർന്നിരിക്കും എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനകത്തിൽ മറ്റൊരു കമന്റ് വരുന്നത്, അതെ അതെ, മൂപ്പര് പകൽ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഉറങ്ങി കിറങ്ങിയാണ് നടപ്പ്. പാതിരാത്രിയാകുമ്പോൾ മകളുമായി ചേർന്ന് അടുത്ത പദ്ധതി ഉണ്ടാക്കി എങ്ങനെ നാട്ടുകാരെ 3G ആക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കമന്റുകൾ വരുന്നുണ്ട്. രസകരമാണ് ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ. വർഗീസ് മാപ്പിളയുടെ പത്രക്കാർ ഇപ്പോൾ ഇത് പറയാനിടയുണ്ടായ സാഹചര്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, മുൻപ് മുഖ്യമന്ത്രിയും മകളും മരുമകനും ഒക്കെ എയറിൽ നിന്നിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതായത് വീണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്ന സമയത്ത്. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് ആയിരുന്നു ഈ വാഴകളെ കൊണ്ട് തോറ്റെന്ന്. അതായത് മുഖ്യമന്ത്രിയെയും മകളെയും മരുമകനെയും ഒക്കെയാണ് സമൂഹ മാധ്യമം വാഴ എന്ന് വിളിച്ച് കമന്റുകൾ ഇട്ടത്. അന്ന് ത്രിതല വാഴ സംരക്ഷണത്തെക്കുറിച്ച് വാർത്ത കൊടുത്ത് മുഖ്യമന്ത്രിയെ എയറിലാക്കിയിട്ടുള്ളവരാണ് ഈ മനോരമക്കാർ. ഇതേ അവസ്ഥ ഇപ്പോൾ വീണ്ടും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒന്ന് ചിരിച്ചുപോയി. അതിന് ഇപ്പോൾ ചിരിക്കുന്ന ക്വാക്കകളുടെ ഒരു കഥയുമായി മനോരമ രംഗത്ത് വന്നു. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് താമര വിജയൻ. ഇത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നത്. നിഷ്കളങ്കമായ ചിരിയിലൂടെ ലോകത്തിന്റെ മനസ്സ് കീഴടക്കിയ വിപ്ലവ സൂര്യൻ. ഇദ്ദേഹത്തോളം മനോഹരമായി മനുഷ്യരെ പറ്റിച്ച് ചിരിക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല. 8 കൊല്ലമായി ഹാപ്പിയായി നടക്കുന്ന ഒരു ജീവി കേരളത്തിലുമുണ്ട്. ഒട്ടും ചിരിക്കില്ല, അഥവാ ചിരിക്കുന്നത് തന്നെ പരിഹസിക്കാൻ വേണ്ടി മാത്രം. കേരളത്തിലുമുണ്ട് ഉത്തരം മുട്ടുമ്പോൾ ചിരിക്കുന്ന ഒരു ജീവി. കാരക്കുട്ടിൽ ദാസൻ അഡ്മിന്റെ വീട്ടിലേക്ക് ഇന്നോവ അയച്ചിട്ടുണ്ട് എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. ചില ആളുകൾ ക്വാക്കകൾക്ക് പഠിക്കുന്നുണ്ട് അടുത്തിടെയായിട്ട്. കഴിഞ്ഞ ദിവസം മുതൽ ക്വാക്കകൾക്ക് ഒരു എതിരാളി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്റെ മനോരമക്കാരെ, നിങ്ങൾ പിണറായി വിജയനെ ഇങ്ങനെ ട്രോളണ്ടായിരുന്നു.
ന്യായീകരണ തൊഴിലാളികളെ, നമ്മളുടെ സഖാവിനെ ട്രോളുന്നേ വേഗം ഓടിവായോ തുടങ്ങി വലിയ രീതിയിലുള്ള കമന്റുകളാണ് ഇതിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇതെന്ത് പൊല്ലാപ്പാണെന്ന് നോക്കണേ. മുഖ്യമന്ത്രി ചിരിച്ചില്ലെങ്കിൽ അത് പ്രശ്നം, ചിരിച്ചാൽ അത് പ്രശ്നം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.